ദൈവമേ കാത്തോളണേ. കുറച്ചു ദിവസമായി ഈ ഉണക്ക സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് ശമ്പളമല്ലാതെ കിമ്പളമായിട്ട് അഞ്ചിനായ പൈസ തടയുന്നില്ല. വരുന്നതെല്ലാം ഡ്യൂക്ലി കേസുകളാണെന്ന്. രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് വരുന്ന ലോറികളെല്ലാം തടഞ്ഞു നിർത്തി ഡ്രൈവർമാരുടെ മുഖവും കഴുകിപ്പിച്ച് കട്ടൻ കാപ്പിയും കുടിപ്പിച്ച് വിടലാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. ഒന്നെങ്കിൽ ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ മാസാമാസം ഒരു സ്പിരിറ്റ് ലോറി എങ്കിലും റൂട്ട് തെറ്റിച്ച് ദൂരി പറഞ്ഞു വിട്ടാൽ മതി, കഴിഞ്ഞു പോയിക്കോളാം. അടുത്ത ആഴ്ച ഈസ്റ്റർ. പോലീസുകാരനായതുകൊണ്ട് ഒരു 100 രൂപ പോലും കടം ചോദിച്ചാൽ ആരും തരില്ല. ഭാര്യയും 3 പെമ്മക്കളും ഉള്ളത് അറിയാലോ. എല്ലാം 2 ദിവസം കൊണ്ട് ഓക്കെ ആക്കി തരാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി. എങ്ങനെങ്കിലും ഒന്ന് ഓക്കെ ആക്കി താ. എന്നെ വെറുതെ പോലീസുകാരനാക്കരുത്. ഏതോ ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വരട്ടെ, ഏറ്റല്ലേ. അതെ, ഒന്നും തോന്നരുത്, പഴയ പോലല്ല, മെഴുകുതിരിക്കും ഇപ്പൊ വില കൂടി. ബാക്കി തള കത്തിക്കാം. അമ്മണി സാറേ, യുവമാരാണ് കഴിഞ്ഞ ദിവസം മഹാരാജ ടാക്സി കയറി വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയത്. ഓഹോ, അത് ഇവന്മാരാണല്ലേ. എന്നിട്ട് പോലീസ് എത്തിയപ്പോ ഓടി രക്ഷപ്പെട്ട് തോട് നീന്തിക്കിടന്ന് അക്കരെ ചെന്ന് ഇക്കരെ നിന്ന പോലീസുകാരെ മുണ്ടം പൊക്കി കാണിച്ചു. കൊള്ളാം, നല്ല ഭാവി തലമുറ. അല്ല, അനിയന്മാര് ബഹളം ഉണ്ടാക്കാനുള്ള കാരണം എന്താ? കാരണമൊന്നുമില്ല സാറേ, 2 ഫുള്ളും വാങ്ങിയത്. 2 ഫുള്ളാ? അതെ സാർ. ചേട്ടാ, ഞങ്ങള് പോലീസുകാര് പോലും 2 ഫുൾ ഒരുമിച്ച് കണ്ട കാലം പറഞ്ഞല്ലോടാ. എന്നിട്ട് ഫുള്ളുമായിട്ട് ടാക്കീസ് കയറി വെള്ളം അടിക്കാൻ തുടങ്ങിയപ്പോ ടാക്കീസിന്റെ ഓണർ ആ സ്ത്രീ തടയാൻ ശ്രമിച്ചു. അതിനെ ചൊല്ലിയാ യവന്മാര് ബഹളം ഉണ്ടാക്കി സാറേ. എടാ, 4 പെണ്ണുങ്ങൾ നടത്തുന്ന ടാക്കീസ് തന്നെ കള്ളു കുടിക്കാൻ കയറി ഇരിക്കണോ? നിനക്കൊക്കെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഫുള്ളും മേടിച്ചു ഇങ്ങോട്ട് പോന്നാ പോരെ. സാറിന്റെ ബ്രാൻഡ് ഇടിച്ചിട്ട് കോൾക്കോട്ട ഞാൻ കലക്കി കളയും. ബ്രാൻഡേതാന്ന്. അതെ, അവന്മാരെ വല്ലതും ഉണ്ടോ? എവിടുന്നാ സാറേ തപ്പി പിറകിയ 10 250 രൂപ കിട്ടും. 250 രൂപ എന്താടോ കഴിക്കുവോ? നാളെ 1ാം തീയതിയാ. അത് മേടിച്ചൊരു 1.5 ലിറ്റർ വാങ്ങിച്ചു വെക്ക്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുപ്പിക്ക് വേണ്ടിട്ട് ഏതെങ്കിലും എക്സ് മിലിറ്ററിക്കാരനെ ചെയ്യാത്ത കുറ്റത്തിന് പൊക്കേണ്ടി വരും. പിന്നെ ആരെങ്കിലും വന്നിട്ട് അവന്മാരെ വിട്ടാ മതി. വരും സാറേ, ആളിപ്പ തന്നെ വരും. നമുക്കല്പം ചില്ലറയും നിറയും. വരുമോ? ആര്? മൂർക്കമ്പറമ്പിൽ പാപ്പച്ചൻ. പാപ്പച്ചൻ, മൂർക്കമ്പറമ്പിൽ പാപ്പച്ചൻ. അപ്പൊ സാറിയോ? കൊള്ള അറിയുവോന്ന്. കൂർമ്മ ബുദ്ധിയിൽ കുറുക്കന്മാരുടെ തലതൊട്ടപ്പൻ, അഹങ്കാരി. പാപ്പച്ചനെ അറിയാത്ത ആരാടോ ഉള്ളത്? അപ്പ എന്തെങ്കിലും തടയുവെന്ന് ഉറപ്പായി. ഇടോ, ആ മഹാരാജ ടാക്കീസ് അടിച്ച് പൊളിച്ച് പുതിയ പ്ലാൻ പ്രകാരം ഒരു ACDTS തിയേറ്റർ ഈ മൂർഖൻ പറമ്പിൽ പാപ്പച്ചൻ പണിതിരിക്കും. മൂത്രപ്പുര വരെ AC ആയിരിക്കും. മൂത്രപ്പുര വരെ AC? എന്താടോ, ആളുകൾ തണുത്ത് വിറച്ച് മൂത്രം ഒഴിക്കട്ടോ? ഇപ്പൊ 7ാമത്തെ പ്ലാനാ മാറ്റുന്നത്. അതെന്താ, കാശല്ലേ ഞാൻ അങ്ങോട്ട് എണ്ണി തരുന്നത്? എനിക്ക് തൃപ്തി വരുന്നവരെ ആർക്കി വരച്ചോണ്ടിരിക്കണം. പറ്റില്ല, പറഞ്ഞോ പറഞ്ഞോ, ഞാൻ വേറെ ആളെ വെച്ച് വരപ്പിച്ചോളാം. അയ്യോ, അതല്ല. ആ വിമലെ 3 അനിയത്തിമാരെയും ആ മഹാരാജ ടാക്കീസിൽ നിന്ന് അടിച്ചോടിച്ച് അവിടെ JCB കൊണ്ട് ഞാൻ ഇടിച്ചു നിരത്തു. അതെന്റെ ഒരു വാശിയാ, ദുർവാശിയാ. ആരോരും ഇല്ലാത്ത 4 പെൺകുട്ടികളുടെ ജീവിത മാർഗം ആ ടാക്കീസ്. അവിടെ തന്നെ നിങ്ങക്ക് തിയേറ്റർ പണിയണോ? ഈ പഞ്ചായത്തിൽ 1 ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടല്ലോ നമുക്ക്. അവിടെ എങ്ങാനും 1ോ 2ോ തിയേറ്റർ നിങ്ങളുടെ പ്ലാൻ പ്രകാരം ഉണ്ടാക്കി വാശി തീർത്ത പോരെ. നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാകുകയില്ല. എടീ, 90ാം വയസ്സിൽ എന്റെ അപ്പാപ്പൻ കർത്താവിൽ അഭയം പ്രാപിച്ചതോടെ ടാക്കീസ് എന്റെ അപ്പന്റെ കയ്യിലായി. പിന്നെ അങ്ങോട്ട് ഓരോന്നായിട്ട് ക്ഷയിക്കാൻ തുടങ്ങി. അവസാനം വിമലയുടെ അപ്പൂപ്പൻ എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് നിസാര വിലയ്ക്ക് ടാക്കീസ് അങ്ങ് കൈക്കലാക്കി. ഇന്നിപ്പൊ ഞാനും അമേരിക്കയിലുള്ള എന്റെ അനിയൻ സിബിച്ചനും കൂടെ കഷ്ടപ്പെട്ട് കൈവിട്ടുപോയ പ്രതാപം വീണ്ടെടുത്തപ്പോ എനിക്ക് തോന്നിയൊരു ചെറിയ ആഗ്രഹം, ആ ടാക്കീസ് തിരികെ പിടിക്കണമെന്ന്. അതിനു വേണ്ടി എന്ത് വൃത്തികെട്ട കളിയും ഞാൻ കളിക്കും. എന്റെ മാതാവേ, ഇത് ഞാൻ ചെയ്യുന്ന ഒരു ദുഷ്കർമ്മത്തിലും ഞാനും എന്റെ മക്കളും പങ്കാളികളല്ലേ? മുതലാളി, 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 എവിടെ പോയി കിടക്കണം? മുതലാളി, സോറി. എവിടെ നോക്കിയോടെ വരുന്നത്? ഒന്ന് കോളിംഗ് ബെൽ അടിച്ചൂടെ? രാവിലെ 2 റം അടിച്ചാ പിന്നെ കോളിംഗ് ബെൽ അടിക്കാൻ തോന്നൂല. മുതലാളി എവിടെ? ദൈവമേ, മുതലാളി അകത്തായ? എപ്പോ? എടോ, അകത്തെന്ന് പറഞ്ഞ മുറിയിലുണ്ടെന്ന്. ആ, ഞാൻ വിചാരിച്ചു മുതലാളി ആ പിള്ളേർക്കൊപ്പം അന്തറിലായിന്ന്. ഒന്ന് ഒതുങ്ങിന്നേ. ആ, എക്സ്ക്യൂസ് മീ സാർ. അങ്ങനെയാണെങ്കിൽ മുതലാളി, സംഗതി ഇപ്പൊ പ്രശ്നമായേനെ. എന്താ? നമ്മ മഹാരാജ ടാക്കീസിൽ ബഹളം ഉണ്ടാക്കാനായിട്ട് കുപ്പിയും കാശും കൊടുത്തു വിട്ടില്ലേ ആ കരടി അജയനെ കൂട്ടരെ? അവരെ പോലീസ് പൊക്കിന്ന് നിർത്തടാ. ആർക്ക് വിട്ടോ? ബാക്കി കാര്യം നമുക്ക് നാളെ ഡിസ്കസ്. ഓക്കെ.
ആരെങ്കിലും നിൽക്കുമ്പോൾ അടങ്ങുള്ള കാര്യം വിളിച്ചു പോകുന്നത്? അയാൾ എന്ത് വിചാരിച്ചു കാണും? ഞാൻ പോയി ചോദിച്ചിട്ട് വരട്ടെ അയാൾ എന്ത് വിചാരിച്ചാണെന്ന്. മണ്ടനാ, ഭാഗ്യത്തിന് മുതലാളിയുടെ പേര് അവർ എസ്ഐയോട് പറഞ്ഞില്ല. ആ ഓ, രക്ഷപ്പെട്ടു. നല്ല ഗുരുത്വമുള്ള പിള്ളേരാ. ആ അപ്പൊ എന്നെ സമ്മതിച്ച. നീ വേഗം ഒരു കാര്യം ചെയ്യ്, നമ്മുടെ വക്കീലിനെ വിളിച്ച് പിള്ളേരെ ഇറക്കാൻ വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്യ. ഓക്കെ ഓക്കെ. അല്ല മുതലാളി, ആ വിമലക്കെട്ടിന് വേല വെക്കാൻ ഇത്രയും നാളായിട്ട് കാശും ആളെ ഇറക്കിയിട്ട് ഒന്നും അവിടെ ഏക്കണില്ലല്ലോ. നീ കണ്ടോ, അവസാനത്തെ ബോംബ് പൊട്ടുന്നവരെയാ കളിക്കും. എന്നാ പിന്നെ അവസാനത്തെ ബോംബ് ആദ്യം പൊട്ടിച്ചൂടി? അതൊക്കെ ഞാൻ പൊട്ടിച്ചോളാം, അവിടെ ഷോ തുടങ്ങാൻ സമയമായി. നീ ചെല്ല്. ഓ, നേരെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഇന്നവിടെ ചിലതൊക്കെ സംഭവിക്കും. ആ മുതലാളി, കടയിൽ സാധനങ്ങളൊക്കെ തീർന്നു പോയി. ആ കേശവന്റെ കട ഒന്ന് മേടിച്ചോടാ. കേശവന്റെ കട എന്നാലും കാശായിട്ട് തരില്ല. ചേച്ചി, ടിക്കറ്റ് ഇപ്പൊ കൊടുക്കണോ? പിന്നെ മണി മൂന്ന് കഴിഞ്ഞില്ലേ? ആ കറക്കണ കുന്ത്രാണ് എനിക്കൊന്ന് പഠിപ്പിച്ചിടാൻ പറഞ്ഞപ്പോ ചേച്ചി കേട്ടില്ലല്ലോ. അതിനാ സ്വാമിനാഥൻ സമ്മതിക്കണ്ടേ? എന്നാ സ്വാമിനാഥൻ പണി പറ്റിച്ചു. ഷോ, അവൻ ഇനിയും വന്നില്ലേ? എന്റെ ദൈവമേ, ഷോ ഇന്നാണെങ്കി നല്ല കളക്ഷൻ കിട്ടുന്ന ദിവസോ. എന്തുറപ്പിലാ ടിക്കറ്റ് കൊടുക്കുന്നേ? എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക നാട്ടുകാര്, നമ്മുടെ മെക്കിട്ട് കേറാൻ. ഷോ, വായാടി ജാനകി മക്കളും വന്നിട്ടുണ്ട്, വഴക്കിനുള്ളൊരു വഴിയായി. നമ്മൾ എന്ത് ചെയ്യാ ഇടമേ? എന്ത് പറ്റി, ഇന്ന് ബാറ്റിനി ഇല്ലേ? സ്വാമിനാഥൻ വന്നിട്ടില്ല അച്ഛനെ. അവൻ പണ്ടേ അങ്ങനെ, അവന്റെയൊക്കെ കയ്യും കാലും തല്ലി ഓടിച്ച് പള്ളേ കളയേണ്ട സമയം കഴിഞ്ഞിരിക്ക. പുതിയ പട, മാറ്റിനെയും കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചതാ. ചേച്ചിയുടെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ അഹങ്കാരി വിട്ടിട്ട് വേറെ ആരെങ്കിലും വെക്കണോന്ന്. അവന്റെ ഭാവം കണ്ടുകഴിഞ്ഞാ അവൻ ഓണറും നമ്മളൊക്കെ അവന്റെ വേലക്കാരാണെന്ന് തോന്നുക. ആ വിചാരമൊക്കെ അവന്റെ മനസ്സിരിക്കത്തേ ഉള്ളൂ. ആ പറഞ്ഞ ശരിയാ, ഇവിടെ മര്യാദക്ക് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്താ മതി. ഈ പറഞ്ഞത് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ കാര്യം നടക്കും. ഞാൻ പറയും, എനിക്കെന്താ അവനെ പേടി? എന്നാ ഒട്ടും താമസിക്കണ്ട, ഉടനെ വിളിക്കാം അവന്റെ കുത്രാണത്തിലേക്ക്. പണ്ടാരക്കാരൻ ഇവൻ എടുക്കുന്നില്ലല്ലോ, ബെല്ലടിക്കുന്നുണ്ട്. ഒന്ന് മാറിക്കാൻ കാരണം ചാകാറായല്ലോ. ഹലോ ഹലോ, എന്താ നീ ഫോൺ എടുക്കാത്ത? ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക. മതി മതി മതി, രണ്ടരക്ക് തുടങ്ങേണ്ടതാ, ഇപ്പൊ മണി മൂന്ന് കഴിഞ്ഞു. ഇവിടെ മൂന്ന് മണിയായി. മൂന്ന് മണിക്കല്ലോ ഷോ, മൂന്നര എന്നോർത്തപ്പോ ആകാശം ഇടിഞ്ഞു വീടില്ലല്ലോ. സിനിമാ തിയേറ്റർ അല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ. ഈ സിനിമാ താരങ്ങളൊന്നും ഫിലിമിൽ നിറങ്ങി ഓടുവൊന്നുമില്ലല്ലോ. ഈ ചേച്ചി പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ, സിനിമാ തിയേറ്റർ അല്ലേ എന്ന്. വലിയൊരു നാക്കുള്ളതുകൊണ്ട് ജീവിച്ചു പോയിക്കോളും. എന്ത് പറഞ്ഞു മോളെ? വന്നോണ്ടിരിക്കുന്ന ഉടനെ എത്തും. ഓ, സമാധാനായി. ഒരു അയൽവാസി എന്ന നിലയിൽ എനിക്ക് ആദ്യത്തെ ഷോ തന്നെ കണ്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. കുറെ കാലമല്ല ശീലല്ലേ. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വരാം. മോളെ, എന്റെ സീറ്റ് ചില സീറ്റ് അറിയാലോ, ഒഴിച്ചങ്ങിട്ടേ. അത് ഞാൻ ഏറ്റു. ടിക്കറ്റ് ഏർപ്പാടുണ്ടാക്കി ആൾക്കാരൊക്കെ നിൽക്കുക. ഞാൻ പിള്ളേരെ വിളിച്ചിട്ട് വരട്ടെ. ഓ എന്റെ ദൈവമേ, ഒരു ടാക്കീസ് നടത്താൻ പെടുന്ന പാട്. റെക്കോർഡ് ഇട്ടല്ല, കാണിച്ചു തരാ. ഈ മഹാരാജ ടാക്കീസിൽ കയറി പണം കാണേണ്ട വല്ല കാര്യമുണ്ടാ? ഇവിടെ നിന്ന് നാല് ദോശയും രണ്ട് ഓംലറ്റും കഴിക്കുന്ന ഈ ആരോഗ്യത്തിന് നല്ലതല്ലേ? അല്ലാതെ കയ്യിന്ന് കാശും മുടക്കി ടിക്കറ്റ് എടുത്ത് മൂട്ടകടിയും കൊതുകടിയും കൊള്ളേണ്ട വല്ല കാര്യമുണ്ടാ? പോരാ, തനി എലി ശല്യം വേറെ. എലിയുടെ കടി കൊണ്ട് എത്ര പേരെ ഇടങ്ങേറായെന്നറിയാമോ? നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല, ഒരു പുണ്ണാക്കൂല്ല. വടിയാകാൻ വേറെ വല്ല മാർഗം വേണ? നമ്മുടെ ഭാരതം പറഞ്ഞാലും കാര്യമില്ലായില്ല. അങ്ങനെ പറ. അതുകൊണ്ട് നാട്ടുകാരായ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്തിട്ടാണെങ്കിലും ഈ ടാക്കീസ് പൂട്ടിക്കണം. ചേട്ടാ, 100 രൂപയ്ക്ക് ചേഞ്ച് തരുമോ? എന്തിനാ? ബൈക്ക് പാർക്ക് ചെയ്യാനാ. പടം കാണാൻ വന്നതാണല്ലേ? അതെ. നിങ്ങളെ കണ്ടപ്പോ 6 മാസം മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ ഓർത്തുപോയി. അന്ന് ഇതേപോലെ മാറ്റിനിക്ക് ഇതേ പ്രായത്തിലുള്ള രണ്ട് പിള്ളേര് ചില്ലറക്കായി ഇവിടെ വന്നു. മാറ്റിന് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തിയേറ്ററിനകത്തുനിന്ന് ഭയങ്കര ഒരു ഒച്ചയും ബഹളവും കേട്ടു. ഞാൻ ഓടിച്ചു നോക്കിയപ്പോ രണ്ട് ശവശരീരങ്ങളായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങിപ്പോയ ആ രണ്ട് ചെറുപ്പക്കാരുടെ വിറങ്ങലിച്ച ശവശരീരങ്ങളായിരുന്നു. കടിച്ചു വെമ്പാലമൂർക്കൻ. എന്നിട്ട്? വിനോദയാത്ര സിനിമ കാണാൻ വന്ന പിള്ളേരെ വിലാപയാത്ര കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലായി, നിങ്ങളെയൊക്കെ വിഷമുള്ള പാമ്പ്, ഈ ടാക്കീസിൽ എന്തായാലും ഉണ്ടാവില്ല. എന്നാ പിടിച്ചേ, ചില്ലറയില്ല, പോ ചെല്ല്. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പ വന്നേക്കണ്. ഒരു വിധത്തിൽ നിന്നു. വാ വാ, ഇന്ന് ഷോ നടക്കുന്ന എനിക്കൊന്ന് കാണണം. സ്വാമിയേ ശരണമയ്യപ്പ. ഇങ്ങോട്ട് നോക്കണാ ലാടി, നീ ആർക്കിട്ടാണ് ശരണം വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം.
ഇനി എനിക്കിട്ടെങ്ങാനും നീ ശരണം വിളിച്ച നിന്റെ നിന്റെ മുതലാളിയുടെ കാലും കഴിയുമ്പോൾ ഞാൻ ഓടത്തള്ളൂ. എടാ കോർപ്പറേറ്ററെ, ദേ ഈ ചന്തയുടെ കൈയോട് നിന്നോട് മറുപടി പറയാൻ അറിയാൻ പാടില്ല. നീ പറയടാ. ദാ നീ അധികം നാളെ ഇവിടെ പണിയെടുക്കില്ല. ഇതിനകത്ത് തൂങ്ങി ചത്തിട്ടാണെങ്കിൽ ഈ ടാക്കീസ് ഞാൻ പൂട്ടി. ടാക്കീസ് പൂട്ടില്ലടാ, പക്ഷെ നിന്റെ ഈ പേട്ട് തട്ടുകട പൂട്ടും. ഓടാ, പോവാടാ. എന്താന്നറിയോ, മാറ്റിന് തുടങ്ങാൻ സമയം, നമ്മ കിണ്ടറവല്ല കാണാടാ. മിക്കവാറും ഇവന്റെ കൈ ഞാൻ തല്ലി ഒടിക്കും, പിന്നെ ഇവൻ എങ്ങനെ സിനിമ കറക്കുന്ന എനിക്കൊന്ന് കാണണം. ചേട്ടാ കുറച്ച് സാമ്പാർ വരൂ. 6:55 തുടങ്ങിയതാണല്ലോ സാമ്പാർ വിഴുങ്ങാനായിട്ട്. ദോശ ബാക്കി ഇരിക്കില്ലേ, പിന്നെ എങ്ങനെ കഴിക്കുന്നത്? 2 ദോശയും മേടിക്കും, 2 ലിറ്റർ സാമ്പാറും കുടിക്കും.